Good morning, my dear students. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്ന് നോക്കുക. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എനിക്കിത് മറ്റേ ആ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ ആ ക്ലാസ് ചെയ്തപ്പോൾ എനിക്ക് ഇന്നത്തെ റെസ്പോൺസ് എല്ലാം കൂടെ നോക്കിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയ കൺഫ്യൂഷൻസ് ഉള്ളത് പോലെ തോന്നി. അപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് ടെർമിനോളജീസ് റൈറ്റ്, കുറച്ച് ടെർമിനോളജീസ് നോക്കാം. ടെർമിനോളജി മീൻസ് ടേംസ്, റിമോട്ട് സെൻസിങ്ങിലെ പ്രധാന കുറച്ച് ടെർമിനോളജീസ്. അപ്പൊ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ കുറച്ച് ടെർമിനോളജീസ്, അപ്പൊ അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേറെ കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. പിന്നെ മറ്റേ അസസ്മെന്റ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് അത് വീണ്ടും ഒന്നുകൂടെ കണ്ട് അതിനിങ്ങനെ ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഇത് എം എസ് സി കഴിഞ്ഞിട്ട് ഇപ്പം നാളെ റിമോട്ട് സെൻസിങ് ജി ഐ എസ് ഒക്കെ ആയിട്ട് ജോലിയൊക്കെ ചെയ്യേണ്ടതാണ്, എക്സാം എഴുതേണ്ടതാണ്. അതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ആണ് എൻ്റെ പ്രത്യേകത. ഫൈൻ, ഞാൻ അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നെറ്റിന് യൂസ്ഫുൾ ആയിരിക്കും, യു ജി സി നെറ്റിന്, അങ്ങനെ എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 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 രീതിയിലാണ് എൻ്റെ ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഇറ്റ് ജസ്റ്റ് ഒരു വീഡിയോ അല്ല, ഇറ്റ്സ് മൈ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, ക്ലാസ്സിന് റെസ്പോണ്ട് ചെയ്യുക, അസസ്മെന്റിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. ഫൈൻ. അപ്പം ഇതില് നമ്മൾ അപ്പൊ ഇന്നലെ ഞാനിങ്ങനെ നമ്മൾ ടൈപ്സ് ഓഫ് ഇമേജറി ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് ഇമേജറി എനിക്ക് അത് ഒരെണ്ണം ചെയ്ത് സ്പോട്ട് എന്ന് പറഞ്ഞ സംഭവം മാത്രം ടീച്ചേഴ്സ് ഫ്രഞ്ച് സ്പേസ് ഏജൻസിയുടെ ഫ്രാൻസിന്റെ. അപ്പം ആ വീഡിയോയ്ക്കുള്ള റെസ്പോൺസിൽ നിന്ന് എനിക്ക് ചെറിയൊരു മനസ്സിലായി നിങ്ങൾക്ക് എന്തോ കൺഫ്യൂഷൻസ് ഉണ്ട് കുറച്ച് ടെർമിനോളജി. അപ്പൊ കുറച്ച് ടെർമിനോളജി, വളരെ ചെറിയൊരു വീഡിയോ ആണ്, ടെർമിനോളജി അത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പം അതിൽ എഫ് ഒ വി ഇപ്പൊ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് നോൺ ആസ് ഫീൽഡ് ഓഫ് വിഷൻ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദി ഫീൽഡ് ഓഫ് വ്യൂ ഈസ് ദി എക്സ്റ്റെൻഡ് ഓഫ് ദി ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ഒബ്സർവ് വേൾഡ് ഒബ്സർവബിൾ വേൾഡ് ദാറ്റ് ഈസ് സീൻ അറ്റ് എനി ഗിവൺ മൊമെന്റ് in the case of optical instruments or sensors, it is a solid angle through which a detector is sensitive to electromagnetic radiation. Ano vechcha ee diagram ee diagram nu kuda nokka idil endanu matte ee fov field of vision indine formula adakka vid fov. അതായത് ഈ ഇതിൽ നമ്മൾ ആ സെൻസറിൽ പതിയുന്ന ഭാഗം, ഫൈൻ, ഇതിൽ ആ സെൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഫൈൻ, ആ സെൻസറിൽ പതിയുന്ന ഭാഗം. സോ അതിൻ്റെ ഡെഫിനിഷൻ ആണ് ഈ തന്നേക്കുന്നത്, എഫ് ഒ വി എന്ന് വെച്ചാൽ ഫീൽഡ് ഓഫ് വിഷൻ. നമുക്ക് രണ്ടാമത്തെ ടെർമിനോളജിക്ക് പോവാം, ഐ എഫ് ഒ വി. അതും നമ്മൾ ഇന്നലെ അതിൻ്റെ ക്ലാസ്സിന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. സോ ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് field of view. Instantaneous field of view is an important calculation in determining how much a single detector pixel can see in terms of field of view. So the diagram nokka, adana IFOV ide diagram. So sensor cover cheyina part, fine, cover cheyina part, that is instantaneous field of view nu parayunnathu. So idana inde definition, ഇത് ഫീൽഡ് ഓഫ് വ്യൂ, ഇത് ഓക്കെ. സോ ഇൻസ്റ്റന്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ. അത് കഴിഞ്ഞാൽ സ്വാദ്, ഇന്നലെ ആ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്വാദ്. അപ്പോൾ എ സാറ്റലൈറ്റ് റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത്, ദി സെൻസർ സീസ് എ സർട്ടേൺ പോർഷൻ ഓഫ് ദി എർത്ത് സർഫസ്, ദി ഏരിയ ഇമേജ്ഡ് ഓൺ ദി സർഫസ് ഈസ് റെഫേർഡ് ടു ആസ് ദി സ്വാദ്. ഇമേജിങ് സ്വാദ്സ് ഫോർ സ്പേസ് ബോൺ സെൻസേഴ്സ് generally vary between tens and hundreds of kilometer wide. അതായത് ഇത് നോക്കൂ, ഇത് ഡെഫിനിറ്റ് ഇതാണ്, ആ സെൻസർ കവർ ചെയ്യുന്ന പാർട്ട്, ദാറ്റ് ഇസ് നോൺ ആസ് സ്വാത്. ഫൈൻ.
ഡെഫിനിഷൻ അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ റൈറ്റ്. ഇനി അടുത്തത് സ്പെക്ട്രൽ റെസല്യൂഷൻ റൈറ്റ്. സ്പെക്ട്രം ആർ ജി ബി സ്പെക്ട്രം റേഡിയോ മറ്റേ ഇങ്ങനെ അയ്യോ ഇലക്ട്രോ ഇ എം സ്പെക്ട്രം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കേട്ടിട്ടുള്ള വാക്കാണ്. ഫിസിക്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇതൊക്കെ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും എനിക്ക് നിങ്ങളത് പറയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നിയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് സ്പെക്ട്രൽ റെസല്യൂഷൻ, ദി എബിലിറ്റി ഓഫ് എ സെൻസർ ടു ഡിഫൈൻ എ ഫൈൻ വേവ് ലെങ്ത് ഇൻ്റർവെൽസ്. ദി ഫൈനർ ദി ഫൈനർ ദി സ്പെക്ട്രൽ റെസല്യൂഷൻ ദി നാരോവർ ദി വേവ് ലെങ്ത് റേഞ്ച് ഫ്രം എ പർട്ടിക്കുലർ ചാനൽ ഓർ ബാൻഡ്. Many remote sensing systems record energy over several separate wavelength ranges at various spectral resolutions. appo idinte oru picture aanu spectral resolution de engeneyanu adanda aa mathe spectrum aanu ee kaanikkunnathu fine. appo adinte korchu kuda detail aayittu parayunnathu spectral resolution describes the ability of a sensor to define the wavelength intervals. the this refers to the number of bands in the spectrum in which instrument can take measurements. Higher spectral resolution, better ability to exploit difference in spectral signature. The spectral signature endanu ninne explain cheyandu varu adu ipo nammal oru remote sensing cheyyumbo remote sensing il digital image processing il ee ഇപ്പോൾ ലാൻഡ് യൂസിൻ്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ട്രെയിനിങ് സാമ്പിൾ എടുക്കും. ദാറ്റ് ഇസ് നോൺ ആസ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. അപ്പോൾ ഈ സ്പെക്ട്രൽ റെസല്യൂഷൻ അതിൻ്റെ ക്വാളിറ്റിയാണ് ഒരു ഇമേജിൻ്റെ എന്താ പറയുക ഇമേജിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്തിലുള്ള ഡിഫറൻസ് ഫൈൻ. അതാണ് ഈ പറയ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതിൻ്റെ ഒരു പിക്ചർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത് ഫൈൻ. ദെൻ റേഡിയോമെട്രിക് റെസല്യൂഷൻ. അപ്പം ഇതും ഈ സ്പെക്ട്രൽ റെസല്യൂഷൻ ഇറ്റ് ഈസ് ബിറ്റ് കണക്റ്റഡ് റേഡിയോമെട്രിക് റെസല്യൂഷൻ ഓഫ് ഇമേജ് ഡാറ്റ ഇൻ റിമോട്ട് സെൻസിങ് സ്റ്റാൻഡ് ഫോർ ദി എബിലിറ്റി ഓഫ് സെൻസർ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഗ്രേ സ്കെയിൽ വാല്യൂസ് ഗ്രേ സ്കെയിൽ വാല്യൂസ് ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈ ആഷ് കളറാണ് പറയുന്നത് ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രേ സ്കെയിൽ വാല്യൂസ് എന്ന് വെച്ചാൽ ദർ ഈസ് എ കളർ ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രേ ഫൈൻ. എ ഗ്രേ സ്പേസ് it is measured in bit. The more bit an image has, the more grayscale values can be stored, and thus more differences in the reflection on the land surface can be spotted. Fine. appo the radiometric resolution depend cheyina oru ala oru depict cheyina oru image oru black and white ee grayscale etratholam better aayittu kittunnundu nu kaanikkunna oru image aanu. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് വെക്കുക, ഗ്രേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞ ഒരു ആഷ് കളറിൽ ഫൈൻ. ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആ ഒരു ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന റേഡിയോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ് ഈ പറയുന്നത് ഫൈൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇതതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ. ദെൻ ടെമ്പറൽ റെസല്യൂഷൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീവിസിറ്റ്, അതായത് ഇപ്പോൾ ചിറ്റൂർ ചിറ്റൂർ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ചിറ്റൂരൂടെ കവർ ചെയ്തു, അത് നെക്സ്റ്റ് എപ്പോഴാണ് കവർ ചെയ്യുന്നത്, ആ ഒരു ഗ്യാപ്പ് ഫൈൻ. ആ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഈ മറ്റേ ഒരു എന്താ പറയുക നമ്മളെ ഒരു സ്ഥലത്തിൻ്റെ ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ച് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിമുടി, പെട്ടിമുടിയിലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോൾ ആ സാറ്റലൈറ്റ് ഒരു സ്ഥലത്ത് പെട്ടിമുടി ഏത് സമയത്താണോ നെക്സ്റ്റ് എപ്പോഴാണ് വിസിറ്റ്, ആ വിസിറ്റിൽ എടുക്കുന്ന ഇമേജിലായിരിക്കും ഈ ഒരു ഡിഫറൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സോ ടെമ്പറൽ റെസല്യൂഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് ടൈം നീഡഡ് ടു റീവിസിറ്റ് ആൻഡ് അക്വയർ ഡാറ്റ ഫോർ ദി എക്സാക്ട് സെയിം ലൊക്കേഷൻ വെൻ അപ്ലൈ ടു റിമോട്ട് സെൻസിങ് ദി എമൗണ്ട് ഓഫ് ടൈം ഡിപെൻഡ്സ് ഓൺ ദി ഓർബിറ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സെൻസർ പ്ലാറ്റ്ഫോം ആസ് വെൽ ആസ് സെൻസർ ക്യാരക്ടറിസ്റ്റിക്സ് ഫൈൻ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇത് അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് രണ്ട് സാറ്റലൈറ്റ് അല്ല, ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ആ നെക്സ്റ്റ് ടൈം എപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ കാണിക്കുന്നത് ഫൈൻ. ഇനി മറ്റേ ഇന്നലെ പറഞ്ഞ ഒരു വേർഡാണ് പുഷ് ബ്രൂം ആൻഡ് വിസ് ബ്രൂം സ്കാനർ എന്താണ്. അപ്പോൾ അതിൻ്റെ ഈ ബ്രൂം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമെന്ന് വിചാരിക്കുന്നു, ചൂല് കേട്ടോ.
അപ്പം എ പുഷ് ബ്രൂം സ്കാനർ ആൻഡ് എ വിസ്ക് ബ്രൂം സ്കാനർ ഓൾസോ നോൺ ആസ് ആൻ എലോങ് ട്രാക്ക് സ്കാനർ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ഒബ്ടൈനിങ് ഇമേജസ് വിത്ത് സ്പെക്ട്രാസ്കോപ്പിക് സെൻസേഴ്സ് അപ്പം ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് ഫൈൻ ഇതെങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് ഇങ്ങനെ ആ ചൂല കൊണ്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ ആണ് സ്കാൻ ചെയ്യുന്നത് ദാറ്റ് ടെക്നോളജി ദാറ്റ് ഇസ് നോൺ ആസ് ദാറ്റ് ടെക്നിക് ദാറ്റ് ഇസ് നോൺ ആസ് പുഷ് ബ്രൂം സ്കാനിങ് ഫൈൻ ഇങ്ങനെ ആ മൂവ്മെൻറ്റ് കേട്ടോ അതിൽ ആരോ കാണിക്കുന്നതാണ് ആ മൂവ്മെൻറ്റ് വെച്ചിട്ടുണ്ട് ദെൻ എ വിസ്ക് ബ്രൂം ഫൈൻ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ സ്പോട്ട് ലൈറ്റ് സെൻസർ ഓൾസോ നോൺ ആസ് ആൻ അക്രോസ് ട്രാക്ക് സ്കാനർ ഈസ് എ ടെക്നോളജി ഫോർ ഒബ്ടൈനിങ് സാറ്റലൈറ്റ് ഇമേജസ് വിത്ത് ഒപ്റ്റിക്കൽ ക്യാമറാസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാസീവ് റിമോട്ട് സെൻസിങ് ഫ്രം സ്പേസ് എ സ്പോട്ട് ലൈറ്റ് സെൻസർ ഓൾസോ നോൺ ആസ് ആൻ അക്രോസ് ട്രാക്ക് സ്കാനർ ഈസ് എ ടെക്നോളജി ഫോർ ഒപ്റ്റൈനിങ് സാറ്റലൈറ്റ് ഇമേജസ് വിത്ത് ഒപ്റ്റിക്കൽ ക്യാമറാസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാസീവ് റിമോട്ട് സെൻസിങ് ഫ്രം സ്പേസ് പാസീവ് റിമോട്ട് സെൻസിങ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്താ വിചാരിക്കുന്നു ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഒരു അതിലൊരു സെൻസർ ഓട്ടോമാറ്റിക് ആയിട്ട് റേഡിയോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇട്ടിട്ട് എടുക്കുന്നതും ഈ പാസീവ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഭൂമിയിൽ നിന്നുള്ള ഈ ലൈറ്റ് അതായത് സൺ ഈ എന്താ പറയുന്നത് ഇൻസുലേഷൻ ഐസൊലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ല സോറി ഇൻസുലേഷൻ അത് തന്നെ അത് തിരിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിയിൽ നിന്ന് അല്ല ആ ഒരു ലൈറ്റ് റെക്കോർഡ് ചെയ്യുന്ന ടെക്നിക്ക് ദാറ്റ് ഇസ് നോൺ ആസ് പാസീവ് റിമോട്ട് സെൻസിങ് അപ്പോൾ ഇതാണ് ആ വിക്സ് ബ്രൂം ടെക്നോളജിയുടെ പ്രത്യേകത ഫൈൻ എന്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ എങ്ങനെയാണ് ഈ വിക്സ് ബ്രൂം ടെക്നോളജി വർക്ക് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് ഫൈൻ ഇങ്ങനെ ആ മൂവ്മെൻ്റ് ഇങ്ങനെ ദെൻ അതിങ്ങനെ മൂവ് ചെയ്ത് വരുന്നു ഇങ്ങനെ സ്കാൻ ചെയ്യുന്നു അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ കാണിക്കുന്ന ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ദെൻ തീമാറ്റിക് മാപ്പർ തീമാറ്റിക് മാപ്പർ എന്ന് പറയുന്ന ഒരു ഡിഫിനേഷൻ ഒന്നും പറയാമില്ല ടി എം അല്ല ലാൻഡ്സാറ്റ് ടി എം എന്നുള്ളൊരു ടെർമിനോളജി ഇപ്പം നാളെ ലാൻഡ്സാറ്റ് എന്താണ് അതിൻ്റെ ടി എം എന്താന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കുക മീൻസ് ഇറ്റ് ഈസ് ഫോർ ഫോർ മാപ്പിംഗ് എ പർട്ടിക്കുലർ തീം ഫോർ എക്സാമ്പിൾ ഓഷ്യൻ ദെൻ മൗണ്ടൻസ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് വൈസ് ഇറ്റ് ഈസ് ലാൻഡ് തീമാറ്റിക് മാപ്പർ ഈസ് വൺ ഓഫ് ദി എർത്ത് ഒബ്സർവിംഗ് സെൻസേഴ്സ് Detected in the Landsat program. The first was placed abroad Landsat 4 and another was operational abroad Landsat 5 up to 2012. Thematic mapper sensors feature even 7 bands of image data, most of which have 30 meter spectral resolution. Spectral resolution endanu paranju and the 30 meter spectral resolution aanu ee thematic mapper inde resolution. Then MSS. That is known as multi-spectral scanner system. Sensors were line scanning devices observing the Earth perpendicular to the orbital track. Landsat 3 carried an MSS-3 sensor with an additional band designed band 8 that responded to thermal heat infrared radiation. Insulation-um incoming short wave solar illumination and outgoing long wave solar radiation adinde endha parayam recording appo adinde multi spectral scanner inde oru adengeyana work cheyina instruments that are designed to collect data in more spectral bands over a wider range of EM spectrum, electromagnetic spectrum can also sense very narrow bands acquired through two primary methods across track scanning and along track scan edu across track and along track nu parneya edu amatte push broom and this broom technology appo idu endrana innatha video nu parneya ningale ee class il idagumbo enikku oru doubt pole previous class il endo oru confusion vanna pole appo adile terminology onnu kuda parichayapaduthune ullu നാളെ നമ്മൾ വീണ്ടും എന്താ പറയാ ടൈപ്സ് ഓഫ് ഇമേജറിയുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഫൈൻ അതിൻ്റെ ഇതേപോലെ വീഡിയോ ഒക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പം നമുക്ക് അതൊന്ന് നോക്കാം ഫൈൻ അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം എന്താ പറയാ ക്ലാസ് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണം സജഷൻ ധൈര്യമായിട്ട് പറയാം ഫൈൻ MSc സ്റ്റുഡൻസ് ആണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്
ഫൈൻ. അപ്പം കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രയൽ ആൻഡ് എററിൽ പോവാതെ വരെ മാർഗമില്ല. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക, മറ്റേ അസസ്മെന്റ് ചെയ്യുക, അസസ്മെന്റിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് അലോട്ട്. പിന്നെ ഞാൻ വീണ്ടും, അതായത് യെസ് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പം ഈ ടെർമിനോളജീസ് അതൊന്നുകൂടെ ഫെമിലിയർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് അറിയുമായിരിക്കും. നോട്ട്സ് ഒക്കെ ഞാൻ വൈകാതെ തരുന്നതായിരിക്കും. അപ്പോൾ വൺസ് മോർ താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.